ഹായ് എല്ലാവർക്കും യൂട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നൊരു വീഡിയോ, നമ്മളുടെ ടെക്സ്റ്റുകൾ കുറേ നമ്മൾ വാട്സപ്പിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നുണ്ട് പല രീതിയിൽ. അപ്പോൾ നമ്മൾ വാട്സപ്പിലെ ടെക്സ്റ്റുകളൊക്കെ ബോൾഡാക്കുക, ഇറ്റാലിക്ക് മാറ്റാം, പല രീതിയിൽ വാട്സപ്പ് തന്നെ അതിനുള്ള മെത്തേഡുകളുണ്ട്. ഇത് പലർക്കും അറിയില്ല, പലരും ചോദിച്ചൊരു സംശയമാണ് വാട്സപ്പിൽ എങ്ങനെ നമ്മൾ ലെറ്റർ ബോൾഡാക്കുക, ഇതായാലും മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും എങ്ങനെയാണ്. മുമ്പൊക്കെ നമ്മൾ എഴുതുന്നത് പല രീതിയിലായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം. നമുക്ക് ഒന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ എന്തൊക്കെയാണ് വിശേഷം എന്നുള്ളതൊന്ന് എഴുതി നോക്കാം. എന്തൊക്കെയാണ് വിശേഷം എന്ന് എഴുതി. മുമ്പ് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളിവിടെ സ്റ്റാറിട്ട് കൊടുത്താൽ, ലാസ്റ്റ് സ്റ്റാറിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ബോൾഡായി. ഇനിയിപ്പോൾ നമുക്ക് ഇതിപ്പോൾ ചെയ്യാതെ തന്നെ നമുക്കിത് ബോൾഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഇപ്പം കാണിക്കുന്നത്. ഇവിടെ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക, സെലക്ട് ഓൾ കൊടുക്കുക. ഇതിപ്പോൾ സെലക്ട് ഓളായി. ഒന്നുകൂടിയും വീണ്ടും 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബോൾഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾറെഡി അത് ലെറ്റർ ബോൾഡായി. ഇനിയിപ്പോൾ നമുക്കിതൊരു മാറ്റം വരുത്തണമെന്ന് വെച്ചാൽ വീണ്ടും സെലക്ട് ഓൾ ചെയ്യുക. വീണ്ടും നമുക്ക് ഇവിടെ ഇറ്റാലിക്കിൽ അത് ചരിഞ്ഞു വന്നു. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് വാട്സപ്പ് തന്നെ ഇതാ. വീണ്ടും നമുക്ക് ഇതിനൊരു വെറൈറ്റി വീണ്ടും വേണമെങ്കിൽ സെലക്ടോട് കൊടുക്കുക. വീണ്ടും ഇത് നമുക്ക് ഇവിടുന്ന് എന്നാ വേറൊരു മോഡലുണ്ട്, ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അതിൻ്റെ എന്തോ പേര് എനിക്ക് കറക്റ്റ് വായിച്ചിട്ട് കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ടാട്ടോ ഞാൻ വായിക്കാഞ്ഞ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്കിപ്പം ഇവിടെ വായിച്ചു നോക്കാം. എന്നാൽ സ്ട്രൈക്ക് ത്രോ. അപ്പോൾ അങ്ങനെ കൊടുക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ മോണോ സ്പേസിൽ കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പോൾ അതൊരു വെറൈറ്റി വേറെ ആവും. അങ്ങനെ സ്റ്റാറിലിട്ട് കുറച്ച് ഡിസൈനൊക്കെ ആയിട്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ, നമുക്ക് ഈ മെസ്സേജുകൾ സെലക്ടോട് കൊടുത്തിട്ട് നമുക്കിത് ഇവിടുന്ന് ക്ലിപ്പ് കോപ്പി ചെയ്യാൻ പറ്റും. ഇതെല്ലാം പലർക്കും അറിയുന്നതാണ്. ക്ലിപ്പ് ബോർഡ് ചെയ്യാൻ പറ്റും. കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലേക്ക് മാറുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് ക്ലിപ്പ് ബോർഡ് ചെയ്യുന്നേരം അല്ലെങ്കിൽ നമുക്കിത് വേറെ എവിടെയും കൊണ്ടു വച്ച് പേസ്റ്റ് ചെയ്യാൻ പറ്റും പല രീതിയിൽ. ഇത് നമുക്ക് ഷെയർ ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഷെയർ ബട്ടൺ കൊടുത്തിട്ട് നമുക്ക് വാട്സപ്പ് തന്നെ പല രീതിയിലേക്ക് അല്ലെങ്കിൽ വേറെ ഇടത്തേക്കും ഷെയർ ചെയ്യാനും എല്ലാത്തിനും പറ്റും. അപ്പോൾ ഇത് നമ്മുടെ കീപാഡിലുള്ള പല രീതിയിലുള്ള സെറ്റിങ്സ് ആണ്. ഇത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഇത് പറഞ്ഞു തന്നത്. പിന്നെ നമുക്കിത് ഇവിടുന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ സെലക്ടോട് കൊടുത്തിട്ട് നമുക്കിത് ഇംഗ്ലീഷിലേക്കോ മലയാളത്തിലേക്കോ ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ഓപ്ഷനിലേക്ക് കൊണ്ടുപോയിട്ട് നമുക്കിവിടെ ഇപ്പോൾ മലയാളമാണ് വരുന്നത്. അപ്പോൾ ഇതിവിടെ മലയാളം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷ് നമുക്കിവിടെ ചെയ്ത് കിട്ടും. ഇപ്പം നെറ്റ് സ്പീഡ് ഏകദേശം കുറവായിട്ടാട്ടോ, ഇല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റിൽ ഇവിടെ നമുക്ക് കിട്ടേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ പല മെത്തേഡും കീപാഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ആർക്കാരനും ഇവിടെ പലരും ചോദിച്ചൊരു ചോദ്യമാണ്, എങ്ങനെയാണ് ബോൾഡാക്കുക. നമുക്കിപ്പോൾ കുറച്ച് കൂടുതൽ എഴുത്ത് എഴുതുമ്പോൾ എന്താ ചെയ്യുക, എന്തൊക്കെ ആണ് വിശേഷം എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുറേ ലെറ്റേഴ്സ് കൂടുതലുണ്ട് വെച്ചോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഓരോന്ന് നമ്മളിങ്ങനെ കൂട്ടി എഴുതുന്നേരം നമ്മൾ ഒരുപാടുണ്ട്. ഇത് നമുക്ക് മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് നമുക്കിത് ബോൾഡാക്കാൻ പറ്റും. നമുക്കിത് മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് ഇതിപ്പോൾ ബോൾഡാക്കണമെങ്കിൽ ഇങ്ങനെ ബോൾഡാക്കാം. ഇതിപ്പം മാറ്റണമെങ്കിൽ അങ്ങനെ മാറ്റാം, ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് ഇവിടെ ഇതിപ്പോൾ മാറ്റം വരുത്തണമെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇവിടെ ഈ സ്റ്റാർ ഒഴിവാക്കി ഇത് പോകും. തുടക്കത്തിലുള്ള സ്റ്റാർ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് ലെറ്ററിൻ്റെ എഴുത്ത് കട്ടി കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ കീപാഡിൽ നമ്മളുടെ എഴുത്തുകൾ പല രീതിയിലുള്ള മാറ്റം വരുത്തുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ് റൂഫ് നടേമൻ.